നമസ്കാരം സ്വാമി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മോഹത്തിൻ്റെയും ആവശ്യത്തിൻ്റെയും ഒരു പശ്ചാത്തലത്തിൽ ഈ ശാസ്ത്രം ചെയ്തുപോയ ഒരു തെറ്റ് തെറ്റായിട്ട് പിന്നീട് മനസ്സിലായ കാര്യങ്ങൾ തിരുത്തുകയോ ക്ഷമ ചോദിക്കുകയെങ്കിലും ചെയ്യണം എന്നുള്ളൊരു പശ്ചാത്തലത്തിൽ നമ്മൾ ഏറെ കാര്യങ്ങൾ പറഞ്ഞു. അതുവഴി നമുക്ക് പോകാം സ്വാമിജി. തീർച്ചയായും. അപ്പോൾ നമ്മൾ പ്രസൻറ്റിൽ ഒരു ശാസ്ത്ര സത്യം കണ്ടെത്തുമ്പോൾ അതിനു മുമ്പ് കണ്ടതിന് നേർവിപരീതമാണെങ്കിൽ, പരസ്പര യാതൊരു ബന്ധവുമില്ലാത്തതും നേരെ വിപരീതവുമായത്, കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ നമ്മൾ കണ്ടുപോരുന്നതെല്ലാം ക്യാൻസറിനെ രോഗമായിട്ടാണ്. അതെ. ജനങ്ങളൊരു വിശ്വാസമായിട്ട് അത് മാറ്റിക്കഴിഞ്ഞു. അതിൻ്റെ തുടക്കത്തിൽ ശാസ്ത്രത്തിന് അത് രോഗമല്ല എന്ന് പറയാൻ കഴിഞ്ഞില്ല, അഥവാ ആത്യന്തികമല്ല ശാസ്ത്രം പറഞ്ഞത്. എന്നാൽ ഇത് ആത്യന്തികമല്ലെന്നും താൽക്കാലികമാണെന്നും താൽക്കാലികമായൊരു അറിവ് വെച്ചാണ് ഞങ്ങളിത് ചെയ്യുന്നതെന്നും ഉള്ള വിനയവും വിശഗ്വരന്മാർക്കുണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിലെ സാധാരണഗതിയിൽ ചൊറിയും ചിരങ്ങും ചികിത്സിക്കുന്ന വിശഗ്വരന്മാരുണ്ട്, കൊച്ചുകുട്ടികളെ ചികിത്സിക്കുന്ന വിശഗ്വരന്മാരുണ്ട്, അതൊക്കെ സ്പെഷ്യലൈസേഷനാണ്. പിന്നെ ഗൈനക്കോളജിസ്റ്റുകളുണ്ട്. പക്ഷെ വരുമാനം കൊണ്ടും പ്രശസ്തി കൊണ്ടും ജനോപകാരപ്രദമായ ഈ ചികിത്സകളൊന്നും ചെയ്യുന്നവരല്ല മുന്തി നിന്നത്. കാരണം ഇവരുടെയൊക്കെ ചികിത്സ മോഹത്തിൻ്റെ ലോകങ്ങളിലല്ല, നല്ല വാക്ക് മോഹത്തേക്കാൾ അഭിനിവേശമാണെന്ന് തോന്നുന്നു. മനുഷ്യന് മരണത്തിൻ്റെ സൂചനകൾ ലഭിക്കുമ്പോൾ ജീവിക്കാൻ അഭിനിവേശമുണ്ടാവും. എനിക്കോ നിങ്ങൾക്കോ രോഗമില്ലെന്ന് തോന്നുന്ന വേളകളിൽ ജീവിതം നിസ്സാരമായി തോന്നും. രണ്ട് ദിവസം ശ്വാസോച്ഛ്വാസം ചെയ്യാനൊരു തടസ്സം വന്ന് മൂക്കടച്ചാൽ നമ്മുടെ പെരുമാറ്റം ശബ്ദമൊക്കെ കുറച്ച് വിനയാന്വിതമാവും. അതെ സ്വാമിജി. പരിക്ഷീണമാവും. കാണുന്നവരോട് നേരത്തെ ഇരിക്കാൻ പറയും. തൻ്റെ ഇടമൊക്കെ കുറച്ച് കുറയും. അമ്പടാ ഞാനേ എന്നുള്ള ഭാവമൊക്കെ മാറും. മരണം നിശ്ചയിച്ച ചില രോഗങ്ങൾ വന്നു കഴിയുമ്പോൾ ജീവിക്കാൻ അത്യധികമായ ആഗ്രഹം വരും. അതെ സ്വാമിജി. അതിന് അഭിനിവേശം എന്നാ പേര്. ഇപ്പൊ മരിക്കരുത് എന്നുള്ള ആഗ്രഹം. ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യാവുന്നത് ബന്ധുക്കളെയും രോഗിയെയും ആ സമയത്താണ്. സാന്ത്വനിപ്പിക്കുന്നതിന് പകരം അപ്പോഴാണ് ഏത് തരത്തിലും അത്ഭുതങ്ങൾ പറഞ്ഞ് പറ്റിക്കാവുന്നത്. മതങ്ങളുടെയും പ്രവർത്തന മണ്ഡലം അവിടെയാണ്, സിദ്ധികളുടെ പ്രവർത്തന മണ്ഡലങ്ങളും അവിടെയാണ്. അഭിനിവേശമുള്ളവൻ്റെ അഭിനിവേശത്തെ താലോലിക്കുന്നതിന് അവൻ അതുവരെ സമ്പാദിച്ചതൊക്കെ കൊടുക്കും. ഫലമൊന്നുമില്ലെങ്കിലും മന്ത്രവാദത്തിൻ്റെ രംഗവേദിയും അതാണ്, പ്രവചന ജ്യോതിഷത്തിൻ്റെ രംഗവേദിയും അതുതന്നെയാണ്. ജ്യോതിഷത്തിൻ്റെ ഒരു ഭാഗം ശാസ്ത്രമുണ്ട്, മറുഭാഗം ഈ അഭിനിവേശത്തെ മുതലാക്കുന്നതാണ്. ചികിത്സയുടെ ഒരു ഭാഗം ശാസ്ത്രമുണ്ട്, അതിൻ്റെ മറുഭാഗം ഈ അഭിനിവേശത്തെ താലോലിക്കുന്നതാണ്. ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകൾ ചികിത്സാശാസ്ത്രത്തിൽ മനുഷ്യൻ്റെ അഭിനിവേശം ഇരയാക്കുന്നവയാണ്. അതുകൊണ്ട് പ്രശസ്തരായവർ ഓങ്കോളജിസ്റ്റുകളാണ്. മാനവമോഹത്തിൻ്റെയും
വൈദ്യശാസ്ത്രത്തിൻ്റെ മോഹത്തിൻ്റെയും വ്യവസായത്തിൻ്റെ സംഘടിത സമൂഹത്തിൻ്റെയും ഭരണാധിപന്മാരുടെ മോഹത്തിൻ്റെയും സംയുക്ത ഭൂമിയാണ് ക്യാൻസറിൻ്റെ ചികിത്സാരംഗം. ഏറ്റവും രസകരമായ വസ്തുത, സിലിക്കൺ വാലി പൂർണ്ണമായ ആ മോഹരംഗത്തേക്ക് ഒന്ന് കൂപ്പുകുത്തിയിട്ട് കൂടിയുണ്ട്. പറഞ്ഞത് പറയൂ സ്വാമി, ഒന്നുകൂടെ. ലോക കോടീശ്വരന്മാരിൽ അദ്വിതീയനെന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ രംഗത്തെ വലിയ വ്യവസായി പേരറിയുമായിരിക്കും. എന്താണ് പെട്ടെന്ന് വായത്തുമ്പോൾ വരുന്നില്ല സ്വാമിജി, വരുന്നില്ല. അങ്ങനൊരു വിദ്വാനുണ്ട്, ലോക കോടീശ്വരനാണ് അദ്ദേഹം. ഏറ്റവും കൂടുതൽ ടേൺ ഓവർ കഴിഞ്ഞ തലമുറയിൽ അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ വരുമാനം ഈ രംഗത്തെ ഗവേഷണത്തിനാവച്ചിരിക്കുന്നത്. അത് കണ്ട് പലരും ആ രംഗത്ത് നിന്ന് ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുവരെ മോഹവുമായി വന്ന് കൂപ്പുകുത്തിയിരിക്കുന്ന ഒരു രംഗവേദിയായത്. അതുകൊണ്ട് ഈ അഭിനിവേശത്തെ വളരെ താലോലിക്കാൻ പറ്റും. ആശുപത്രികളിൽ ഏറ്റവും പ്രശസ്തി നേടിയിട്ടുള്ള ആശുപത്രികൾ ചികിത്സിച്ച് ഭേദമായവയ്ക്കല്ല പ്രശസ്തി നേടുന്നത്, ചികിത്സിച്ച് മരിച്ചുപോയവയ്ക്കാണ്. എൻ്റെ അച്ഛനെ ഞാൻ കൊണ്ടുപോയി. അവസാനകാലം പരിതാപകരമായിരുന്നു. വേദന ഒരു നിവൃത്തിയുണ്ടായിരുന്നില്ല. അവയവങ്ങൾ പലതും മുറിച്ചു മാറ്റി, 6 സൈക്കിൾ കീമോ കൊടുത്തു, 30 റേഡിയേഷൻ എടുത്തു. ഇതിൻ്റെയൊക്കെ എണ്ണം പറഞ്ഞ് മകൻ അഭിമാനപൂർവം ആശുപത്രിയുടെ പ്രശസ്തിയെയാണ് പറയുന്നത്. അപ്പം അച്ഛൻ്റെ മരണത്തെ ആഘോഷിക്കുകയും അച്ഛൻ്റെ മരണത്തെ ആഘോഷിക്കുകയും എൻ്റെ അച്ഛൻ സമാധാനത്തോടെ വീട്ടിൽ കിടന്ന് മരിച്ചു എന്ന് പറയുന്ന മക്കളില്ലെന്ന്. നാട്ടുകാരെന്ത് പറയും എന്നുള്ളതാണ്, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ്, മറ്റുള്ളവരുടെ സമാധാനത്തിന് വേണ്ടിയാണ് അച്ഛൻ ഇങ്ങനെ ആഘോഷപൂർവ്വം കൊണ്ടു നടക്കുന്നത്. ഇത് വളരെ അതെ അതെ. അപ്പോൾ ഈ സംഭവം മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് ഇന്ന് സാക്ഷരരായ ജനങ്ങളാണ്. അതെ, അവരൊക്കെ ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെ TVയിലൂടെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇതുവരെ ചെയ്തത് തെറ്റാണ്, ക്യാൻസർ ഒരു രോഗമല്ല. ഇന്ന് പഴയ പോലൊന്നും ഒളിച്ചു വെക്കാൻ പറ്റൂല. അതെ, നോബൽ സമ്മാനത്തിൻ്റെ 2 പ്രശസ്തങ്ങളായ അവാർഡുകൾ, ഒന്ന് കെമിസ്ട്രിക്കുള്ളതും ഒന്ന് വൈദ്യശാസ്ത്രത്തിനുള്ളതും. യാദൃച്ഛികമാകാം ഈ രംഗത്തെ കണ്ടെത്തലാണ്. അതിന് നോബൽ സമ്മാനം നൽകി ആദരിക്കുകയും അത് ശാസ്ത്രസത്യമായി അംഗീകരിക്കുകയും ചെയ്യുന്നു ജനങ്ങളെങ്കിൽ, ജനങ്ങളുടെ ഉള്ളിലൊരു ചോദ്യം ഉണ്ടാവേണ്ടതാണ്, ഇനി എന്തിന് ഈ ചികിത്സാ സമ്പ്രദായം തെറ്റായത്? അതെ, ആദ്യം ജനം അച്ഛനെയും കൊണ്ടുപോകുന്ന വിദ്യാഭ്യാസമുള്ള മകൻ ആ പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ, അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞുകൊണ്ട് ഇനി ഒരു തെറ്റ് ചെയ്യണ്ട എന്ന് വിചാരിച്ച് ചികിത്സ അവിടെ വെച്ച് നിർത്തണം. എത്ര കീമോ എടുത്തോ എത്ര മരുന്ന് ചെയ്തോ അത് മതി, ഇനി ഇത് വേണ്ട, തെറ്റിനി ചെയ്യാൻ ഏതായാലും ഞാൻ പോകുന്നില്ല. പണം കൊടുത്ത് തെറ്റ് ചെയ്യാൻ പോകുന്നില്ല, ഇല്ല. പണം കൊടുത്ത് വണ്ടി പിടിച്ച് ക്യൂ നിന്ന് കാല് തലോടി സമയം നോക്കി വിശഗ്വരൻ്റെ ഇച്ഛകൾക്കെല്ലാം നിന്നുകൊടുത്ത് ഞാൻ ഈ പണിക്ക് പോകുന്നില്ല, ഞാനിത് നിർത്തുക. ഇപ്പം ഒരു രോഗിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ആണ് സ്വാമിജി പറഞ്ഞത്. അതേസമയത്ത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാപ്രസ്ഥാനങ്ങൾ ഒരു വലിയൊരു സംവിധാനം തന്നെയാണല്ലോ. അതിലേക്ക് നമുക്ക് 2-ാമത് വരാം. പറയൂ സ്വാമിജി. ഏറ്റവും ആദ്യം
തിരുത്തൽ വേണ്ടത് ഈ പക്ഷത്താണ്. അതെ, തർക്കമില്ല സ്വാമിജി. അതിന് കാരണം ഈ പക്ഷത്താണ് മോഹം കൂടുതൽ. ആ മോഹത്തെയാണ് അവൻ കച്ചവട വസ്തുവായി മാറ്റുന്നത്. അല്ലാതെ മര്യാദകേടാണെന്ന് അറിയാതെയല്ല അത് പറയുന്നത്. ഇവന്റെ മോഹമാണ് അവിടെ കച്ചവടമാകുന്നത്. ഇവൻ മോഹത്തിൽ നിന്ന് മുക്തനാകാനുള്ള വിദ്യാഭ്യാസം നേടാൻ തയ്യാറല്ല. അത് പാരമ്പര്യത്തിലും അച്ഛനമ്മമാരുടെ കയ്യിലും ഒക്കെ ഉണ്ടായിരുന്നു. അതവൻ കേൾക്കുകയല്ല. മോനെ, സ്കൂളിൽ പോയി പഠിച്ചോളൂ. സ്കൂളിൽ പറയുന്നതൊക്കെ സത്യമാണെന്ന് പരീക്ഷ എഴുതിക്കോളൂ, മാർക്ക് വാങ്ങിച്ചോളൂ. പക്ഷേ സ്കൂളിലെ മാഷന്മാർ പറയുന്നത് വിശ്വസിച്ച് ജീവിക്കാനാവില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപ്പുപ്പ ഉള്ളവന് മാത്രമേ ജീവിക്കാൻ പറ്റൂ. മനസ്സിലായി സ്വാമിജി. ഐ ഹാവ് നെവർ അലൗഡ് മൈ സ്കൂളിംഗ് ടു എൻറ്റർ ഇൻ ടു മൈ എഡ്യൂക്കേഷൻ എന്ന് വളരെ ശക്തമായി പറയാൻ, എൻ്റെ സ്കൂളിംഗ് എൻ്റെ വിദ്യാഭ്യാസത്തിൽ പങ്കുവഹിക്കാൻ ഞാൻ അനുവദിച്ചിട്ടേയില്ല. എൻ്റെ വിദ്യാഭ്യാസം അതിന് പുറത്തായിരുന്നു. അതൊരു ചടങ്ങ് മാത്രമായിരുന്നു. അവരാണ് ലോകം വിര ചെയ്യുന്നത്. അതെ, തീർച്ചയായും. ഇതൊരു മോഹത്തിൻ്റെ ഒരു വ്യവസ്ഥാപിത സത്യമാണ്. അത് എത്ര കണ്ട് നിങ്ങൾ ഉൾക്കൊള്ളും എന്നതാണ് ഇതിൻ്റെ അകത്തെ പ്രശ്നം. അതെ, അത് കണ്ണുള്ളവന് കൃത്യമായി കാണാവുന്ന തരത്തിൽ നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുകയല്ലേ സ്വാമിജി? ഇതൊക്കെ സ്വാമിജി പറഞ്ഞതൊക്കെ ഒരു സങ്കല്പത്തിൽ നിന്ന് പറഞ്ഞതാണെന്ന് തോന്നുന്നേയില്ല. മോഹങ്ങളാണ് ഇതിൻ്റെ മുഴുവൻ. അതെ, അപ്പം ഏറ്റവും കൂടിയ മോഹം ഈ രോഗിക്കും ബന്ധുവിനുമാവുള്ളൂ. അതെ, അത് മരണത്തെ ചാലിച്ച് അല്ല, അല്പം കൂടെ കടന്ന്. മരണം അതിൻ്റെ ഒരു വഴിത്താര മാത്രമാ. പറയൂ സ്വാമിജി. നമ്മളൊരു ശരിയായ വിധത്തിൽ നോക്കുകയാണെങ്കിൽ ബീഹാറിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നേപ്പാളിൽ നിന്നും ഇന്ന് ധാരാളം പണിയെടുക്കുന്നവർ കേരളത്തിലുണ്ട്. അതെ, എറണാകുളം സിറ്റി മലിന പങ്കിലമാണ്. സമ്മതമാണ്? സമ്മതമാണ്. അതിൻ്റെ മാലിന്യ ധോരണിക്കകത്ത് രാപകൽ നിന്ന് പണിയെടുക്കുന്നത് കേരളത്തിലെ പ്രബുദ്ധ ജനതയല്ല, ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെയും നേപ്പാളിലെയും ബീഹാറിലെയും ചെറുപ്പക്കാരാണ്. അതെ, കുറെ പേർ കൃത്യമായ ടാർഗറ്റോടുകൂടി, കുറെ പേർ എന്തെന്നറിയാതെ തൊഴിലാളികളായി. ആദ്യത്തത് അപഗ്രഥിക്കുന്നില്ല. ശരി സ്വാമിജി. അത് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പക്കൽ ഉണ്ടാവേണ്ടതാണ്. അവർ പണിയെടുക്കാൻ വരിക. മാലിന്യ കൂമ്പാരത്തിൽ നിന്നാണ് പണിയെടുക്കുന്നത്, കാണുന്നുണ്ട്. ഉണ്ട് സ്വാമിജി. ഉറങ്ങുന്നത് വഴിയരികിൽ വലിച്ചു കെട്ടിയ പ്ലാസ്റ്റിക്കിന് കീഴിലാണ്. കിടക്കാനിടയില്ല പലപ്പോഴും. ആണും പെണ്ണും ഒന്നിച്ച് പണിയാൻ വന്നിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർ ഇണചേരുന്നത് പോലും അവിടെയാണ്. കുട്ടികളുണ്ടാകുന്നതും വളരുന്നതും അവിടെ തന്നെയാണ്. അവരുടെ പാരമ്പര്യത്തിൽ കഴിച്ച ഭക്ഷണമുണ്ട്. ബീഹാറി കഴിക്കുന്നത്, ഒറീസക്കാരൻ കഴിക്കുന്നത് കുസ്ക പോലുള്ള സാധനങ്ങളാണെങ്കിൽ കേരളത്തിൽ അത് ഉണ്ടാക്കാനൊന്നും പറ്റുകയില്ല. കിട്ടുകയുമില്ല സമയത്ത്. വല്ലതും മേടിച്ച് കഴിക്കാനേ പറ്റൂ. അവൻ്റെ ആഹാരത്തിൻ്റെ സാൽമ്യം മാറി. തർക്കമില്ല. ഇല്ല സ്വാമിജി. അവൻ്റെ കാലാവസ്ഥയല്ല ഇവിടെ. പ്രവചനാതീതമായൊരു പ്രത്യേക കാലാവസ്ഥയിലാണ് കേരളം ഇപ്പോൾ കടന്നു പോകുന്നത്. ഇവിടുത്തെ സമ്പന്നന്മാരും സമൂഹത്തിലെ ഉന്നതന്മാരും ലക്ഷക്കണക്കിന് രൂപ പുറത്തുപോയി ചിലവാക്കാൻ കഴിവുള്ളവർക്കും ഒക്കെ തന്നെയാണ് ഈ രോഗങ്ങൾ കൂടുതലും കാണുന്നത്. അതെ. ഇതുവരെ വൈദ്യശാസ്ത്രം ആ രീതിയിൽ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ രോഗം അവർക്കൊരു അനിവാര്യതയാണ്. സ്വകാര്യ കമ്പനികളിലെ എക്സിക്യൂട്ടീവുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. നിങ്ങൾ ഈ മാധ്യമങ്ങളുടെയൊക്കെ ആളുകൾ ഇരിക്കുമ്പോൾ അതിലെ ഉന്നതരായ വ്യക്തികളൊക്കെ ഇടയ്ക്ക് മീറ്റിങ്ങിന് വരും. പോയിട്ടുണ്ടോ മീറ്റിങ്ങിൽ? പറയൂ സ്വാമിജി. പലപ്പോഴും എങ്കിലും. അപ്പോൾ മീറ്റിങ്ങിന് വരും.
ചില ടാർഗറ്റ് ഒക്കെ ഒപ്പിക്കാനുണ്ടാവും. അതെ, നേരത്തെ തീരുമാനിച്ച ഒരു വർഷത്തെ അതൊന്നും ചിലപ്പോൾ ഒപ്പിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതെ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവരൊക്കെ തമ്മിൽ പരസ്പരം ഇരിക്കുമ്പോൾ ഇവരുടെ പ്ലേറ്റിൽ ഈ ഉഴുന്നുവടയൊക്കെ ചായ കുടിക്കുന്ന കൂടെ വെക്കുന്നതിൻ്റെ സൈഡിൽ ഇവരാദ്യം പോക്കറ്റിൽ നിന്ന് എടുത്ത് പൊട്ടിച്ച് കുറെ ഗുളികകൾ നിരത്തി വെക്കും. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് സ്വാമിജി. മേശപ്പുറത്ത് ഒന്ന് ഗ്യാസ് ട്രബിളിനുള്ളത്, ഓരോ രോഗത്തിൽ ഹാർട്ട്, പ്രഷർ, പ്രമേഹം ഇതിനൊക്കെ വെക്കും, നിരത്തി ടാബ്ലറ്റുകളുണ്ട്. വളരെ മസിൽ പിടിച്ച്, വളരെ വഴക്കുണ്ടാക്കി, വളരെ മത്സരിച്ച് സീറ്റ് നേടിയ നമ്മുടെ വലിയ വലിയ ആളുകളെല്ലാം ഈ ഗുളികകൾ നിരത്തി വെച്ചിട്ടാണ് സമ്മേളനത്തിൽ ഇരിക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് വേർക്കുകയും ഈ ഗുളികയിൽ ഒരെണ്ണം എടുത്ത് വിഴുങ്ങുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. എതിരാളിയെ നിശബ്ദമാക്കാൻ ഈ ഗുളിക വലിയൊരു സഹായമാണ്. തട്ടിപ്പോകുന്നു പേടിച്ചിട്ട്. നമ്മളെല്ലാം പറഞ്ഞ് ഇയാൾ പോയെങ്കിൽ ശരിയല്ല. ശരിയാണ് സ്വാമിജി. ആധുനിക സമൂഹത്തിന് പിടിച്ചു നിൽക്കാൻ രോഗം മെയിൻറ്റെയിൻ ചെയ്യണം, മാറരുത്. മോഹമതാണ്. മനസ്സിലായി സ്വാമിജി, മനസ്സിലായി സ്വാമിജി. ഇപ്പോഴാണോ ചിന്തിക്കുന്നത്? മനസ്സിലായി, ഞാൻ ഇപ്പോഴാണ് അങ്ങനെ ചിന്തിക്കുന്നത് സ്വാമിജി. മാതൃകാപരമായി രോഗമില്ലാത്ത ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ ഉന്നതർ പ്രതിനിധീകരിക്കുന്നില്ല. ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾ പ്രതിനിധീകരിക്കുന്നില്ല. നിങ്ങളുടെ സാഹിത്യത്തിലെയും കലയിലെയും നായികാ നായകന്മാർ ആരോഗ്യത്തെ പ്രതിനിധീകരിക്കുന്നില്ല, അനാരോഗ്യത്തെ പ്രതിനിധീകരിച്ച് കരയിപ്പിക്കുന്നുണ്ട്. ശരിയല്ല. ശരിയാണ് സ്വാമിജി. അതുകൊണ്ടായിരിക്കണം കരയിപ്പിക്കുന്നവരെ കാണാൻ, കരയാൻ തയ്യാറായിക്കൊണ്ട് നമ്മുടെ സീരിയലുകൾ ഒരു ഗുളിക പോലെ കൃത്യമായി. ആ, ഈ ഗുളിക എടുത്തു വെക്കുന്ന പോലെയാണ്, കാരണം ജീവിതം ഇങ്ങനെയാണ്. ഇതൊരു സാമൂഹിക മനഃശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ രോഗം ഒരു അനിവാര്യതയും രോഗത്തിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യൽ അത്യന്താപേക്ഷിതവുമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയെ വിദ്യാഭ്യാസം കൊണ്ട് കച്ചവട മനസ്ഥിതി കൃത്യതയോടെ വളർത്തിയെടുത്തിരിക്കുന്നു. മദ്യം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിലും വരുമാനവും ഉണ്ടാക്കുന്നത് ആതുര രംഗമാണെന്ന് വന്നിരിക്കുന്നു.